പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാം. വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജോസഫ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, അദ്ദേഹം ഇപ്പോൾ പുതിയൊരു വീട് വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഴയ ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു, യേശുക്രിസ്തുവിൻ്റെയും അങ്ങനത്തെ പലതരം ചിത്രങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരാമോ? അതേതിൽ ഏതൊക്കെ നമ്മൾ വെക്കാം? പഴയതെല്ലാം വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ മരിച്ചുപോയവരുടെ പടങ്ങൾ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെ വെക്കാം, ഏതൊക്കെ വെക്കണ്ട എന്നുള്ളതാണ് സാറിൻ്റെ കാര്യം. അതേ ചിത്രങ്ങളുടെ വെക്കേണ്ട പൊസിഷൻ ആയിരിക്കും പുള്ളിക്ക് അറിയേണ്ടതല്ലേ. അതെ, അദ്ദേഹത്തിന് അറിയേണ്ടതായിരിക്കും മരിച്ചുപോയവരുടെ പടങ്ങളൊക്കെ ഏത് ഭാഗത്ത് വയ്ക്കണം, പിന്നെ യേശു ക്രിസ്തുവിൻ്റെ പടം വന്നു കയറുമ്പോൾ ഏത് ഭാഗത്ത് വേണം, ഇതൊക്കെയാണ് ആഗ്രഹം. ഞാൻ പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല. സാധാരണ രീതിയിൽ നമ്മുടെ പൂമുഖ വാതിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ ക്രിസ്തു ആയിരുന്നിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ഹിന്ദു ആയിരുന്നാലും വാസ്തുശാസ്ത്രം എല്ലാം ഒന്നുപോലെ തന്നെ, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ഹിന്ദുവിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച സമ്പ്രദായമല്ല ഇത്, ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് സൂര്യൻ എല്ലാവർക്കും ഒരുപോലെയല്ലേ, ഭൂമി ഒരുപോലെയാണല്ലോ, അത് തന്നെയാണ്. അതാണ് സൂര്യൻ പിതാവും ഭൂമി മാതാവും, ഭൗമോർജം പ്രാപഞ്ച ഊർജം ലൈറ്റ്നി എയർ പാസിംഗ്, ഇത്രയേ ഉള്ളൂ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ വിഘടിച്ച് എടുക്കുന്നുണ്ട്, കാരണം ചില കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിന് അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട്, ഗൃഹനിർമ്മാണത്തിന് ആ രീതിയിൽ പോകുന്നുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും ഇത് വേർതിരിക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ മതത്തിലുള്ളവർക്കും സകല മതത്തിലുള്ളവർക്കും ഇത് ബാധമാണ്. പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 10-15 വർഷത്തിന് മുമ്പൊക്കെ മറ്റുള്ള മതക്കാരൊക്കെ സ്വല്പം മാറി നിന്ന് വീക്ഷിക്കുവാണ്. ഇപ്പോഴവർ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ അടുത്ത് വരുന്നവരുടെ കാര്യം ഞാൻ പറയുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർ ഇവർ മറ്റേ ഹിന്ദുക്കളെക്കാട് എനിക്ക് തോന്നുന്നു മറ്റു ഭാഗക്കാരാണ് കൂടുതൽ വരുന്നത്. അവർക്കാണ് അപ്പോൾ അവർ ഇതിനെപ്പറ്റി പഠിച്ചു, ആദ്യം പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ടാണ് അവർ വരുന്നത്. ഒരു പ്ലാനൊക്കെ വരച്ചിട്ട് അവർ കൊണ്ടുവരും, സാർ ഞങ്ങൾക്ക് ഇന്ന രീതി വേണം, സാർ എൻ്റെ സിസ്റ്റമാറ്റിക്കാക്കി തരണം, ആരിൽ കൊടുത്ത് ഞാൻ അപ്പം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞത് പിന്നെ എന്താ, ജോസഫ് അല്ലേ സക്രിയ, ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ പുതിയ വീട് വെച്ചു. ഈ പുതിയ വീട് വയ്ക്കുമ്പോൾ ക്രിസ്തീയ ഭാഗത്തിലാണെങ്കിൽ വന്ന് കയറുമ്പം നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ വളരെ പോസിറ്റീവായ പടങ്ങളുണ്ട്. അതെ അതെ, ഈ ബ്ലസ് ചെയ്തിട്ട് തല സ്വല്പം ചരിച്ച് വച്ചിരിക്കുന്ന ചില ചിത്ര ഒരു ചിത്രമുണ്ട്, അത് വളരെയധികം പോസിറ്റീവാണ്. ആ പടം നമുക്ക്, നമ്മൾ സാധാരണ ഹിന്ദുപരമായിട്ടാണെങ്കിൽ മഹാഗണപതിയെ നമ്മൾ വയ്ക്കും, അതേ രീതിയിലാണ് ഞാൻ അക്കാര്യത്തെ കാണുന്നത് കേട്ടോ. അപ്പം ആ ക്രിസ്തുവിൻ്റെ ആ പടം വരുന്നതിന് യാതൊരു തെറ്റുമില്ല, വളരെ നല്ല. എന്നാൽ ക്രൂശിതമായ പടം യേശു ക്രിസ്തുവിനെ പിന്നെ കുരിശിൽ തറച്ച് നിൽക്കുന്ന ആ ചിത്രം നമ്മുടെ പ്രധാനപ്പെട്ട ബാലു വന്ന് കയറിനടുത്ത് ഒരിക്കലും പാടില്ല. അല്ലാതെ എത്രയോ പടങ്ങൾ, നല്ല ചിത്രം. ഞാൻ ഏറ്റവും ഉചിതമായും പോസിറ്റീവുള്ള പടമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം കൈവച്ചാണെങ്കിൽ തല സ്വല്പം ചെരിഞ്ഞൊരു പടമുണ്ട്. അത് അവരുടെ പേരുടെ ഒരു പ്രത്യേക പേര് പറയാം, പേര് ഞാൻ ഓർക്കുന്നില്ല. ആ പടമൊക്കെ നമുക്ക് തന്നെ, ഞാൻ തന്നെ കണ്ടാലും അതിനൊരു ബഹുമാനം കൊടുക്കും കേട്ടോ. ഇതെല്ലാ ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെ, എല്ലാം തന്നെ പല രീതിയിലും പറയുന്നതൊക്കെ ഇതെല്ലാം ഒന്നല്ലേ. ഏത് മതത്തിലാണ് വേറെ പറഞ്ഞിട്ടുള്ളൂ, ബൈബിളായിരുന്നാലും ഖുറാനായിരുന്നാലും രാമായണമായിരുന്നാലും മറ്റേ നമ്മൾ ഹിന്ദു എല്ലാത്തിലും പറയുന്നതെല്ലാം തന്നെ വചനങ്ങളൊക്കെ ഏകദേശം നോക്കുമ്പോൾ ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മനുഷ്യന് ഒരു അവിടെ കുട്ടി ജനിക്കുന്നുണ്ട്, അപ്പോഴേ മതം കൊണ്ട് വേണമല്ലേ അച്ഛനമ്മയും പറഞ്ഞു കൊടുക്കുന്ന കാര്യമല്ലേ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് തന്നെയാണ്. അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ വരുമ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ മരണപ്പെട്ടവരുടെ ഫോട്ടോ, അത് ഞാൻ ഒരുപാട് എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമെങ്കിലും ഒന്നുകൂടെ പറയാം. ഈ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വയ്ക്കുന്നത് ഒന്നുകിൽ തെക്കോട്ട് നോക്കിയിരിക്കണം, പടം വടക്കേ ചുമരിൽ വെച്ചാൽ തെക്കോട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ തെക്കേ ചുമരിലും വയ്ക്കാം. അപ്പോൾ മരണപ്പെട്ട പടങ്ങൾ ഒന്നുകിൽ തെക്കേ ചുമരിലോ വടക്കേ ചുമരിലോ വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം. കിഴക്കേ ചുമരിലും പടിഞ്ഞാറേ ചുമരിലും വേണ്ട. പല ചില വീടുകളിൽ അത് ഹിന്ദുപരമായ പടങ്ങൾ എല്ലാം കാണാൻ എനിക്ക് കൂടുതൽ തോന്നും, സിറ്റൗട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ
അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ അച്ഛൻ അമ്മ ഇങ്ങനെ ഒരു നിര ഇങ്ങനെ വെച്ചിട്ട് അവരെ ഹാരോട്ട് ചെയ്യും. അപ്പോൾ ആദ്യം വന്ന് കാണുന്നത് നമ്മൾ സ്വീകരിക്കുന്നത് ഇവരാണ്. അത് അത്രത്തോളം നല്ലതല്ല കേട്ടോ. അതൊക്കെ വയ്ക്കാം നമുക്ക് അകത്തെ മുറിയിൽ, ട്രായ് ഹാളിൻ്റെ ഒരു സൈഡിൽ വയ്ക്കാം, അല്ലെങ്കിൽ ലിമി ഹാളിൽ വയ്ക്കാം. അങ്ങനെ വയ്ക്കുന്നതാണ് നല്ലത്. അല്ലാതെ വന്നു കയറുമ്പോഴേ തന്നെ ഈ മരണപ്പെട്ടവർ അവർക്ക് അച്ഛൻ അമ്മ അപ്പൂപ്പൻ എന്ന് പറയാം, പക്ഷെ പബ്ലിക്കായിട്ട് വന്നു കയറുന്നവർക്ക് അതത്ര സുഖമായിട്ട് തോന്നൂല്ല. അതാണ് ഞാൻ പറയുന്നത്. മറ്റൊരു ചിത്രം സർ, ഈ ലാസ്റ്റ് സപ്പറിൻ്റെ ചിത്രം ക്രിസ്ത്യൻ ഭവനങ്ങൾ, അതൊക്കെ അവരുടെ ഡൈനിങ് ഹാളിൽ വയ്ക്കാം. അവരുടെ ഡൈനിങ് ഹാളിൽ വയ്ക്കുന്ന ഏറ്റവും നല്ലതാണ്. അതൊന്നും തടസ്സമില്ല. ഞാൻ പറഞ്ഞതിൽ അതിൽ ഒരു കാര്യം മാത്രമാണ്, ക്രൂശിതമായിട്ട് അത് ചില ആൾക്കാർ അറിഞ്ഞോ അറിയാതെയോ എന്തോ, ഞാനൊരിക്കൽ വളരെ പ്രയൽപ്പനായ ഒരു പിന്നെ അച്ഛനോട് കൂടി തന്നെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹം ഇതിനെ പറ്റി വളരെ ആദ്യം പഠിക്കുന്ന ഒരാളും കൊണ്ടാണ്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഉപദേശിക്കണം, ഈ ഇങ്ങനെ ക്രൂശിതമായ ഭാഗം. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് തന്നെ ഞാൻ അത് പലരും ആൾക്കാരും പറയാറുണ്ട്, ചില ആൾക്കാർക്ക് അത് എടുത്ത് വയ്ക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അത് അത്രത്തോളം ശോഭനമല്ല എന്ന് പറയാറുണ്ട്. അത് നല്ലതാണ്. പിന്നെ ഈ പിന്നെ ഡൈനിങ് ടേബിളിൽ ഞാൻ പറഞ്ഞ ഈ പടം വയ്ക്കുന്നതിന് ലാസ്റ്റ് സഫറിൻ്റെ അത് വയ്ക്കാൻ വയ്ക്കാം. ഇല്ല വലിയ ഒരു ചില വലിയ ഹാളിലൊക്കെ ആണെങ്കിൽ അത് അമേശയ്ക്ക് ചുറ്റിരുന്ന് ആഹാരം കഴിക്കുന്നത് അത് വയ്ക്കുന്നുണ്ട്. മറ്റേ നമ്മുടെ പ്രധാനപ്പെട്ട ഹാളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പടം വയ്ക്കുന്നത്. അടുത്ത ചോദ്യം, മുണ്ടക്കയത്ത് നിന്നും സുകുമാരൻ എഴുതുന്നു, 5 വർഷത്തിന് മുമ്പായി ഞാനൊരു വീട് പണി കഴിപ്പിച്ചു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറി മറ്റു മുറികളേക്കാൾ ചെറുതാണ്. ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമായി ഉപയോഗിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയാണ്. പല ആൾക്കാരും കന്നിമൂല ഭാഗത്തുള്ള മുറി ചെറുതായതുകൊണ്ട് ദോഷമുണ്ടാകും എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായും ഒരു വിഷമം തോന്നുന്നു. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇത് ഈ വാസ്തുശാസ്ത്രം പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. ഈ രംഗത്ത് നിൽക്കുന്നത് പഠിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ സത്യം പറഞ്ഞാൽ ഈ വാസ്തുശാസ്ത്രം ജനകീയമാക്കി കൊടുത്ത ഒരാളാണ് ഞാൻ. ഞാൻ ഈ യൂട്യൂബ് മാത്രമല്ല എല്ലാ ചാനലിലും 5 പുസ്തകം എഴുതിയ ആളാണ്, ഗവൺമെൻറ് പുസ്തകം ഉൾപ്പെടെ. അപ്പോൾ ഇതെല്ലാം തന്നെ വായിച്ച് മനസ്സിലാക്കി അല്പസ്വല്പ അറിവുള്ളവരെല്ലാം തന്നെ ഈ പഠനം ഇതെല്ലാം വച്ചുകൊണ്ട് ഈ ഒരു വായി തോന്നി എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അതൊക്കെ എന്ത് കഷ്ടമാണ്. ഈ ഏത് വിദ്യയായിരുന്നാലും പഠിച്ചവർ കണ്ട് അവരുടെ ഈ പോകുന്നവരാണ് ഞാൻ കുറ്റം പറയുന്നത്. പഠിച്ചവരെ വിളിച്ച് കാണിക്കുക, അവരുടെ അഭിപ്രായം തേടുക. അല്ല വഴിയെ പോണവരുടെ വഴിയെ പണിക്കാരനും മറ്റവരൊക്കെ ഓരോ അഭിപ്രായം. വാസ്തുശാസ്ത്രം അവരെന്ന് കളിക്കാനുള്ള സാധനമൊന്നുമില്ല, ഇത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെ വഴിയിലാണ് കാണേണ്ടത്. അല്ലാതെ വഴിയെ പോണവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളില്ല. എന്തെങ്കിലും ഒന്ന് പാസ്സാക്കിയിട്ട് പോകും ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് അവർ കേൾക്കുന്ന ആ വീട്ടുടമയ്ക്ക് അത് വലിയ മനപീഡനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ തള്ളിക്കളയണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ശരിയായിട്ട് വാസ്തുശാസ്ത്രം ഇപ്പോൾ എല്ലായിടത്തും ആദ്യകാര്യമായിട്ട് എല്ലാ ഡിസൈനും പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവരെ ഒന്ന് കണ്ട് കാണിക്കുക. അപ്പോൾ എല്ലാം നമുക്ക് നോക്കാൻ പോകില്ല, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പോകില്ല. പഠിച്ചവരൊക്കെ പഠിച്ചവർ ധാരാളമുണ്ട്, പഠിച്ചവരെ കാണിക്കുക. അല്ലാതെ വഴിയെ പണ്ടത് എന്തെങ്കിലുമൊക്കെ അത് പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ എവിടെയും പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ വേറെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? കന്നിമൂല ഭാഗത്തുള്ള മുറി ചെറുതായത് കൊണ്ട് കുഴപ്പമുണ്ടോ? കന്നിമൂല ഭാഗത്തുള്ള മുറി ചെറുതോ വലുതോ ഒന്നുമില്ല, ഈ കന്നി ഭാഗം അടഞ്ഞു വരണം. അതായത് ശരിയായിട്ടൊരു മുറിയായിട്ട് എന്നെ അടച്ചെടുക്കണം. അത് ഇത്ര സൈസ് മുറി വേണമെന്ന് ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല. ചെറിയ മുറിയായിരുന്നു ഒരു കുഴപ്പമില്ല, പക്ഷേ ആ മുറി നല്ല മുറി ആയിരിക്കും, ചെറുതായാലും വലുതായാലും ഒരു കുഴപ്പമില്ല. നേരത്തെ പോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറി മാസ്റ്റർ ബെഡ്റൂമായിട്ട് അവർ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതെ അതെ അതെ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി മാസ്റ്റർ ബെഡ്റൂമായിട്ട് യാതൊരു തടസ്സമില്ല, നല്ല മുറിയാണ്. വടക്ക് പടിഞ്ഞാറ് വായു കോണാണ്, ചന്ദ്രൻ്റെ ദിക്കാണ്, നല്ല സന്തോഷകരമായ മുറിയാണ്. ആ മുറിക്ക് ഒരു പ്രശ്നമില്ല. എന്നാൽ മാസ്റ്റർ ബെഡ്റൂമായിട്ട് തെക്ക് കിഴക്കേ മൂല ഭാഗത്തെ മുറി എടുക്കണ്ട. ആ മുറി എടുക്കുന്നത് ഉറക്കം ശരിയാക്കിയിട്ടില്ല, ശയനം ദമ്പതിമാർക്ക് അത്രത്തോളം ശോഭനമല്ല, പ്രായമുള്ള അച്ഛനും അമ്മയും ഒന്നും കൊണ്ട് ആ മുറി കൊണ്ട് കിടത്തി കളയരുത്, അവർക്ക് ഉറക്കം കറക്റ്റാവില്ല. ആ മുറി പിന്നെ ഏതിനൊക്കെയാണെന്ന് ചോദിച്ചിരുന്നാൽ അടുക്കളയ്ക്കാണെങ്കിൽ അടുക്കളയ്ക്കായിട്ടൊക്കെ മാറിപ്പോവും. അതെല്ലാം മുറിയായിട്ട് വരികയാണെങ്കിൽ പയ്യന്മാർക്ക് ഇടക ഏറ്റവും പറ്റിയതാണ്. പഠനമുറി, ഓഫീസ് മുറി, ഗസ്റ്റ് മുറി, പയ്യന്മാർക്കൊക്കെ കിടക്കാൻ. അത് പയ്യന്മാരെ എടുത്ത് പറയാണ്, പെൺകുട്ടികൾ വേണ്ട. പെൺകുട്ടികൾ ഏറ്റവും നല്ല മുറി ഈ നേരത്തെ പറഞ്ഞ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത്, അല്ലെങ്കിൽ കിഴക്കിൻ്റെ ഇതര ഭാഗങ്ങളിലോ വടക്കിൻ്റെ
ചില ഭാഗങ്ങൾ മുറിയൊക്കെ അവർക്ക് കൊടുക്കാം. ഈ അഗ്നി കൊണ്ടെന്നുള്ള ആ മുറി ഒരുപാട് കാര്യത്തിന് നല്ലതാണ്, പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഒഴിവാക്കണം. പിന്നെ ഗസ്റ്റ് മുറികൾ അവളെടുക്കാം, വന്ന് ഒരു ദിവസം താമസിച്ച് രണ്ട് ദിവസം താമസിച്ച് പോകാം, അങ്ങനെ ഒരു കുഴപ്പമില്ല, അതെടുക്കാം. അതുകൊണ്ട് നമുക്കൊരു മുറി ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഈ മുറികൾ ക്രമീകരിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. അപ്പോൾ ഇന്ന് സർ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നു. വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.